നീലേശ്വരം പള്ളിക്കരയിലെ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ കേരളത്തിൽ നിർമ്മാണം തുടങ്ങുന്നതും പൂർത്തിയാകുന്നതുമായ 12 ദേശീയപാതാ പദ്ധതികൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും തമ്മിലുള്ള വാക്പോരിനും ചടങ്ങ് വേദിയായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ 12 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച വൈകിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചത്. സാങ്കേതിക കാരണങ്ങളാൽ നേരിട്ടെത്താൻ കഴിയാത്തതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു ഉദ്ഘാടനം. കേരളത്തിന് പുതുവർഷ സമ്മാനമായി ഗ്രീൻഫീൽഡ് കോറിഡോർ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വെല്ലുവിളിയായിരുന്ന സ്ഥലം ഏറ്റെടുപ്പിൽ ഇടപെട്ട് കാര്യക്ഷമമായി പ്രവർത്തിച്ച കേരള സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഭദ്രദീപം തെളിയിച്ചു. നമ്മുടെ നാടിന്റെ നാഡീ ഞരമ്പുകളാണെന്ന് പറയാം. ദേശീയപാതയാകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നാഡീ ഞരമ്പുകളാണ്. ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ആവലാതികളെല്ലാം തുറന്ന മനസ്സോടെ കേൾക്കാനും ആ നിമിഷത്തിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി വിളിച്ചു വരുത്തി ആവശ്യങ്ങൾ പരിഗണിച്ച് പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വേണമെന്ന നിർദ്ദേശം നൽകി നമ്മുടെ പ്രയാസങ്ങൾക്കൊപ്പം എന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വീഡിയോ കോൺഫറൻസിംഗ് വഴി പങ്കെടുത്ത കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും തമ്മിലുള്ള വാക്പോരിനും ചടങ്ങ് വേദിയായി. മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രൊമോഷനാണെന്നായിരുന്നു വി മുരളീധരന്റെ പ്രസ്താവന. പല പദ്ധതികളും കേന്ദ്ര ഫണ്ടാണെന്നും ഇത്തരം പദ്ധതികൾക്ക് പ്രചാരണം നൽകുന്നതിന് റിയാസിന് നന്ദിയുണ്ടെന്നും മുരളീധരൻ പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് പൂർണ്ണ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ചിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള 3-ാം കോടിയിലെട്ട് ദേശീയപാത സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇപ്പോൾ തന്നെ വലിയ ഉണർവ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അരിക്കൊമ്പൻ റോഡ് എന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്ക് അടക്കം വലിയ പ്രൊമോഷനാകാറുണ്ട്. ഈയിടെ ഇടുക്കിയിലെ തന്നെ ഇക്കോ റോഡുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. ഇതിന് മറുപടിയായി സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം തുടരുമെന്ന് പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് ചെറുതോണി മേൽപ്പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലാണ് യാഥാർത്ഥ്യമായതെന്നും അവകാശപ്പെട്ടു. കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ പണമാണെന്നും പറഞ്ഞ മുഹമ്മദ് റിയാസ് ഇത്തരമൊരു പരിപാടിയെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായപ്പെട്ടു. ആ നിലയിൽ കാര്യങ്ങൾ നമുക്ക് ടീമായി തന്നെ നിന്നുകൊണ്ട് ചെയ്തു പോകണം. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് വേണ്ടത്. അതിന് പകരം മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനോ. ജില്ലയിലെ എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന്, എം രാജഗോപാലൻ, എ കെ എം അഷ്റഫ്, മുൻ എം പി പി കരുണാകരൻ, മുൻ മന്ത്രി സി ടി അഹമ്മദ് അലി, ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കാസർകോട്ടെ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.